ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചിയിലെ ഏറ്റവും വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഈ ഇൻഡിപെൻഡൻറ്റ് ലക്ഷറി ഹൗസിൻ്റെ വിശേഷങ്ങളാണ്. 1 ഏക്കർ 14 സെൻറ്റിലാണ് ഈ ടോട്ടൽ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം 100 ഫീറ്റ് നമുക്ക് വാട്ടർ ഫ്രണ്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതുകൂടാതെ സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ബോട്ട് ജെട്ടി കൂടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്ര നാൾ കാണിച്ചിരിക്കുന്ന വ്ലോഗ്സിൽ വെച്ച് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നത്തെ വ്ലോഗിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതൊരു ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് കൊച്ചിയിൽ തന്നെ ഏറ്റവും വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് റെസിഡൻസ് ആണ്. ഇതിൻ്റെ വാട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഇറ്റ്സ് അമേസിങ്. കാരണം നമ്മുടെ ഒരു കൊച്ചി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഏറ്റവും താല്പര്യം എന്താ, കൊച്ചി കായലാണ് അല്ലേ. ആ ഒരു കായലിൻ്റെ ഭംഗി അത്രത്തോളം എൻ്റെ പറയുക നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വീടാണിത്. ഓക്കെ, 1 ഏക്കർ 14 സെൻറ്റിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 11,000 സ്ക്വയർ ഫീറ്റാണ്, 11,000. ഓക്കെ, 5 ബെഡ്റൂംസ് വരുന്ന ഒരു വീടാണിത്. ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഡിസ്റ്റൻസുകൾ പറയാം. നമ്മളിപ്പോൾ MG റോഡിൽ നിന്ന് വരാണെങ്കിൽ നമ്മുടെ തേവര മെയിൻ സിഗ്നൽ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് 6 കിലോമീറ്റേഴ്സാണ്. അതുപോലെ ഇപ്പോൾ കുണ്ടന്നൂർ നിന്ന് വരാണെങ്കിൽ ശാന്തി നഗർ എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് 4 കിലോമീറ്റേഴ്സ്, നമ്മുടെ കീസ് ഹോട്ടലൊക്കെ ഇരിക്കുന്ന ആ സിഗ്നൽ. പിന്നെ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട്, കണങ്ങാട്ട് ബ്രിഡ്ജ്, അവിടെ നിന്നാണെങ്കിൽ 2 കിലോമീറ്റേഴ്സ്. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്തൊരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു സെൻറ്റ് മേരീസ് ചർച്ച് ഉണ്ട്, അവിടെ നിന്ന് 800 മീറ്റേഴ്സ്. തോപ്പുംപടി എടക്കൊച്ചി മെയിൻ റോഡിൽ നിന്ന് 250 മീറ്റർ. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഡിസ്റ്റൻസിൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇനി ഈ ഒരു വീട്ടിലേക്ക് വരാണെങ്കിൽ ഒത്തിരി അമ്യൂണിറ്റീസ് ഉള്ളൊരു വീടാണിത്. സാധാരണ നമ്മൾ പ്രോജക്ട്സിലാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതിലേറ്റവും വലിയൊരു അമ്യൂണിറ്റിയാണ് നമുക്ക് പ്രൈവറ്റ് യോട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് ബോട്ടൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ഉള്ളൊരു വീടാണിത്. അങ്ങനത്തെ ഒരു വീട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ വേറെ വീടുകൾ കാണുമായിരിക്കാം, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീട് കൊച്ചിയിൽ കണ്ടത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റായിട്ട് പൂളുണ്ട്, ജിമ്മുണ്ട്, സോളാർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് വലിയ ഗാരേജ് ഉണ്ട്. അതുകൂടാതെ ഒരു 20 കാറ് നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വാട്ടർ വ്യൂ തന്നെയാണ്. അതായത് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് ഭയങ്കര ലെങ്തിയാണ്, ഈ 1 ഏക്കർ 14 സെൻറ്റ്. അപ്പോൾ ഈ വീട് വെച്ചിരിക്കുന്നതും ഈ 11,000 സ്ക്വയർ ഫീറ്റും ഇങ്ങനെ ഭയങ്കര ലെങ്തായിട്ടാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേജർ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഈ ഒരു കായൽ കാണുന്ന രീതിയിലാണ്. അത് വീടിൻ്റെ ഉള്ളിലിരുന്നാൽ തന്നെ നമുക്ക് ഈ ഒരു കായൽ ഫുൾ വ്യൂ കിട്ടും. അതുപോലെയാണ് ഇതിൻ്റെ ഓരോ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൂടുതലും നമ്മൾ ആ ഒരു വാക്ത്രൂയിലേക്ക് വരുമ്പോൾ ഒക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി ഞാൻ വാക്ത്രൂയിലേക്ക് വരുമ്പോൾ ഞാൻ സാധാരണ വീട് ചെയ്യുന്ന പോലെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ത്രൂയിലേക്ക് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ വീട് 11,000 സ്ക്വയർ ഫീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. അപ്പം ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് വാക്ത്രൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ വാക്ത്രൂ മാത്രം ചെയ്യാനുള്ള അത്രയും കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിനെ മാക്സിമം ക്രിസ്പാക്കിയിട്ടാണ് ഞാൻ വാക്ത്രൂ ഇപ്രാവശ്യം ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ഇൻസൈഡ് എന്ന് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വാക്ത്രൂ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വീട് മാക്സിമം ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാനും വാക്ത്രൂ ചെയ്യാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വാക്ത്രൂയിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് ഹൗസിൻ്റെ എൻട്രൻസ് അല്ലേ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു ഇതൊരു റിസോർട്ട് പോലെയാണ് തോന്നുന്നത് അല്ലേ. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് വീടാണ്, നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുകയില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും റിച്ച് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഈ ഒരു വീടിന് ഇവർ കൊടുത്തിട്ടുണ്ട്. അത്രയും ലഷ് ഗ്രീനറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിരിക്കുന്നത് 1 ഏക്കർ 14 സെൻറ്റിലാണ്. അപ്പോൾ ഈ വീടിരിക്കുന്ന ഒരു ഏരിയയുടെ
ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു അട്രാക്ഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ഗാർഡൻ ലൈറ്റ്സ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈറ്റിങ്ങും അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡാന്ന് വെച്ചാൽ കായലിൻ്റെ ഒരു വ്യൂവും എല്ലാം കൂടെ ഒരു പ്രത്യേക ഫീലാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്ന് നിൽക്കുമ്പോൾ. ഇനി ഈ ഏരിയയാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു 25 cars വരെ എനിക്ക് പാർക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. കാരണം അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു ഏരിയയാണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ലെങ്തി ആയിട്ടാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 25 cars വരെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു കവേർഡ് ഗാരേജാണ് ഒരു ഭാഗം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ. അത് നമുക്ക് 2 cars നമുക്ക് കവേർഡായിട്ട് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, സ്റ്റോർ റൂം, അതുപോലെ തന്നെ ഈ ഗാർഡൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് അത്രയും നല്ല എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ വെക്കാനുള്ള റൂംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബിൽഡിങ്ങിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് കംപ്ലീറ്റ് നമ്മൾ ഈ സോളാറ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ നല്ല രീതിയിൽ സോളാറ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളാണിത്. ഒരുപാട് പെയിൻറ്റിങ്സ് ഈ ഒരു വീട്ടിലുണ്ട്. ശരിക്കും പറഞ്ഞൊരു ആർട്ട് ഗാലറിയിലൊക്കെ കയറുന്ന ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ. അത്രമാത്രം പെയിൻറ്റിങ്സ് ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോർമൽ ലിവിങ് ഏരിയയാണ് ഇവിടെ വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇവിടെയും ഗസ്റ്റിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഏരിയ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വലിയ പിയാനോയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വിൻഡോസാണ്. അപ്പം നമുക്ക് എവിടെ നോക്കിയാലും ഈ ഒരു വാട്ടർ വ്യൂ കാണുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു 100 feet ആണ് ഇതിൻ്റെ വാട്ടർ വ്യൂ എന്ന് പറയുന്നത്. കാരണം അത്രയും ഏരിയ ഈ ഒരു പ്രോപ്പർട്ടിയുടെ 100 feet നമുക്ക് വാട്ടർ വ്യൂ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കാര്യമാണത്. പിന്നെ മാക്സിമം നാച്ചുറൽ ലൈറ്റ് ഉള്ളിൽ കയറുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡോസും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുമ്പോൾ. ഇനി നമ്മൾ ഒരു കോറിഡോറിലേക്ക് കയറാണ്. അപ്പം ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ ഇതൊരു കോറിഡോറിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ ഏരിയയിലേക്കും കണക്റ്റ് ആവുന്നത്. അതായത് നമ്മൾ ഇടനാഴി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു ആദ്യം തന്നെ വരുന്നത് ഒരു ഓഫീസ് റൂമാണ്. അപ്പം നമുക്ക് മൊത്തം ഈ ഒരു വീട്ടിൽ 5 bedrooms ആണ് വരുന്നത് പ്ലസ് ഒരു ഓഫീസ് റൂം. വീണ്ടും നമ്മൾ ആ ഒരു കോറിഡോറിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫാമിലി ലിവിങ് ഏരിയ വരും. ഇവിടെയാണ് ഇവർ TV കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് ഒത്തിരി പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം. അതായത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരെ ശല്യപ്പെടുത്താതെ നമുക്കിവിടെ ഒരു സ്വസ്ഥമായി നമ്മുടെ വീട്ടിലിരുന്ന് TV കാണുന്ന രീതിയിൽ. അപ്പം അങ്ങനെയാണ് ആ ഒരു ഫോർമൽ ലിവിങ് ഏരിയയും ഫാമിലി ലിവിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ ചെയ്തിരിക്കുന്നത്. എല്ലാ അവിടുന്ന് നമുക്ക് വാട്ടർ വ്യൂ ഉണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, ഞാനത് എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നില്ല. ആ ഒരു ഫാമിലി ലിവിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഏരിയ ആണിത്. ഇവിടെ നമുക്കിങ്ങനെ ഗസ്റ്റൊക്കെ വന്ന് ടീ കോഫിയൊക്കെ കുടിക്കാവുന്ന ഒരു ചെറിയൊരു സെറ്റപ്പാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് ആ ഒരു കോഫിയും ടീയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ മെഷീനും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എഗെയിൻ നമ്മൾ ഈ കോറിഡോറിൽ കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 bedrooms വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബെഡ്റൂം നമ്പർ 1 കയറാം. ഇതാണ് ബെഡ്റൂം നമ്പർ 1. ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു ബെഡ്റൂമിന് നിങ്ങൾക്ക് കാണാം, നല്ലൊരു വാട്ടർ വ്യൂ ഉള്ളൊരു ബെഡ്റൂമാണ്. ഒരു വൈറ്റ് തീമാണ് ഇവർ കൂടുതലും എല്ലാ ബെഡ്റൂംസിനും അതുപോലെ തന്നെ ടോയ്ലറ്റ്സിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ പൂൾ വ്യൂവും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ വാട്ടർ വ്യൂവും വരുന്നുണ്ട്. അപ്പം ഇതാണ് ബെഡ്റൂം നമ്പർ 1. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നമ്മൾ കാണുമ്പോൾ ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല പെയിൻറ്റിങ്സും എല്ലാ റൂമിലും അതുപോലെ തന്നെ മെയിൻ ഏരിയയിലെല്ലാം ഈ പെയിൻറ്റിങ്സ് ഒത്തിരി കാണാം കേട്ടോ. ഇതാണ് അതിൻ്റെ ബാത്റൂം വരുന്നത്. എഗെയിൻ ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. നമുക്ക് വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മാത്രം ഒന്ന് എടുത്ത് പറയാണ്. ബാക്കി എല്ലാ ബാത്റൂംസ് ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ കബേർഡ് വർക്ക്സും വാർഡ്രോബ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ബെഡ്റൂം നമ്പർ 1 കഴിഞ്ഞു. ഇനി നമുക്ക് ബെഡ്റൂം നമ്പർ 2 കാണാം. സെയിം നമ്മൾ ബെഡ്റൂം 1 കണ്ട പോലെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല.
നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു പൂൾ വ്യൂ അതുപോലെ തന്നെ വാട്ടർ വ്യൂ എല്ലാം കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ എല്ലാം തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള, അതായത് ഈ കായലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയ ഒരു ഡോസാണ് എല്ലാ ഏരിയയിലും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീട് ഫുള്ള് ഓക്കെ, അത് ഏത് ഏരിയയിലാണെങ്കിലും ആ ഒരു നമ്മൾ കായലിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു ഡോസും അല്ലെങ്കിൽ വിൻഡോസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ വിൻഡോസും ഡോസുമാണ്. ഇത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ്. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഒരു വൈറ്റ് കോമ്പിനേഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ കോറിഡോറിൽ കൂടെ മുമ്പോട്ട് വരും. ഇതാണ് ആ കോറിഡോർ കണ്ടല്ലോ. അവിടെ നിന്ന് നമ്മൾ ഇനി റൈറ്റ് സൈഡിലേക്ക് പോവാണ്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിതെല്ലാം കണ്ടത്. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ പോവാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ ആദ്യം നമ്മളൊരു ഓഫീസ് റൂം കണ്ടിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വന്നു. ഇത് റൈറ്റ് സൈഡിലെ ഒരു ബെഡ്റൂമാണ്. ഇതൊരു നമുക്കൊരു ഗാർഡൻ വ്യൂ വരുന്ന ഒരു ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. നമ്മൾ കുറച്ചൊരു പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു റൂമും അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെയാണ് ഈ ടോയ്ലറ്റിലും കാര്യങ്ങളിലെല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഇനി നമുക്ക് വീണ്ടും നമ്മൾ ഒരു കുഞ്ഞു കോറിഡോറിൽ കൂടെ വന്നിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ഓക്കെ, ഇതാണ് നാലാമത്തെ ബെഡ്റൂം. ഈ നാലാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ട് നമുക്ക് അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഏരിയ ഇത് നമുക്ക് ആ പൂളിലേക്കും ജിമ്മിലേക്കും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതാണ് ആ കാണുന്നതാണ് പൂള്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ജിമ്മുണ്ട്. നേരെ നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മുടെ കായലിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ നേരെ ഈ ഒരു റൂമിൽ നിന്ന് കുറച്ചും നമ്മൾ മുന്നോട്ട് നടന്ന് റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടെ ഒരു വലിയൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ മൊത്തം പറഞ്ഞില്ല, ഈ ഒരു വീടിൻ്റെ മൊത്തം എന്ന് പറയുന്നത് നമുക്ക് ഓരോ കുഞ്ഞ് വലിയ കോറിഡോർ കുഞ്ഞി കോറിഡോർ അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ഇതിങ്ങനെ ലെങ്ത് ആയിട്ടാണല്ലോ കിടക്കുന്നത്. വീണ്ടും നമ്മൾ ആ ഒരു വലിയ കോറിഡോറിലേക്ക് വന്നു. അപ്പോൾ ഈ അറ്റം തൊട്ട് അറ്റം വരെ കോറിഡോറാണ് കണ്ടല്ലോ. ഇനി നമ്മൾ മുകളിലേക്ക് കയറാണ്. മുകളിലാണ് നമ്മുടെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അപ്പം നമ്മൾ മൊത്തം ഈ വീട്ടിൽ അഞ്ച് ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞത്. നാല് ബെഡ്റൂം നമ്മൾ കണ്ടു, അഞ്ചാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും വലിയ ബെഡ്റൂം. ഇതിങ്ങനെ വന്നു കുറച്ച് വീണ്ടും സ്റ്റെപ്സ് കയറിയിട്ട് നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ വരുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇതിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അഗെയിൻ നമ്മളൊരു ടി വി യൂണിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് വരുന്നത്, വിത്ത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം. ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, ഒരു വലിയൊരു ബാൽക്കണിയിലേക്കാണ് ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഒരു ബെഡ്റൂമിന് ആക്ച്വലി വരുന്നത്. ഓക്കെ, ഇതൊരു വലിയ ഒരു ശരിക്കും പറഞ്ഞ ഒരു ലിവിങ് ഏരിയ കം ബെഡ്റൂം ഒക്കെ ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ ഒരു ബാൽക്കണി എന്നുള്ള വ്യൂ. ആൻഡ് ഇറ്റ്സ് അമേസിങ് വ്യൂ. കാരണം നല്ല ഹൈറ്റിൽ വരുന്ന വ്യൂ ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയായിട്ടാണ് ഈ ഒരു വ്യൂ വരുന്നത്. വലിയ ബാൽക്കണിയുമാണ്. നമുക്ക് ചേരക്കിട്ട് ഇരുന്ന് ശരിക്കും ആ ഒരു വ്യൂ ആസ്വദിക്കാവുന്ന രീതിയിൽ പറ്റിയ ഒരു ബാൽക്കണിയാണ്. പിന്നെ ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ്. വലിയൊരു ടോയ്ലറ്റാണ്. അപ്പം നമ്മൾ കണ്ട, ഇത്രയും നേരം കണ്ട നാല് ബെഡ്റൂമിനേക്കാളും ഏറ്റവും വലിയ ഒരു ബെഡ്റൂമും ഒരു ലിവിങ് ഏരിയ ഒക്കെ കൂടി വരുന്ന ഒരു ബെഡ്റൂമാണ്. പിന്നെ വലിയൊരു ടോയ്ലറ്റാണ്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, പാർട്ടീഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബെഡ്റൂംസിൻ്റെ കാര്യങ്ങൾ. എഗെയിൻ നമ്മൾ താഴെ വന്നു ആ കോറിഡോറിൽ കൂടി. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഡൈനിങ് ഏരിയ, അതിൻ്റെയൊക്കെ ഏകദേശം ഓപ്പോസിറ്റായിട്ട് നമുക്കിവിടെ ഒരു കോമൺ ഒരു വാഷ്റൂം അല്ലെങ്കിൽ പൗഡർ റൂം എന്നൊക്കെ പറയാം, ഒരു ടോയ്ലറ്റും അതുപോലെ തന്നെ ആ ഒരു വാഷ് ഏരിയ ഒക്കെ അവിടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് ഏരിയയിലായിട്ട് നമുക്ക് വരുന്നുണ്ട്. വീണ്ടും നമ്മൾ കോറിഡോറിലേക്ക് വരുന്നു. നമ്മുടെ ഈ ഡൈനിങ് ഏരിയയുടെയൊക്കെ പുറകിലായിട്ട് നമുക്ക് കിച്ചൺ വരുന്നത്. ഓക്കെ, ഇതാണ് കിച്ചൺ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ്. ഇവിടെയും നമ്മൾ ഓരോ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗസ്റ്റ് ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡൈനിങ് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെയും നമ്മൾ ഒരു ഡൈനിങ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമുക്ക് കിച്ചണിൽ നിന്നും ഒക്കെ ഈ പറഞ്ഞൊരു, അതായത് എവിടെയിരുന്ന് ഫുഡ് കഴിച്ചാലും എല്ലാത്തിനും വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്.
പിന്നെ നമുക്ക് നമ്മൾ നേരെ ഡൈനിങ് നമ്മുടെ കിച്ചണിൽ നേരെ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വരുന്നു. ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള അവിടേക്ക് നമ്മുടെ ആ ഒരു ഗ്യാരേജിലേക്കൊക്കെ പോകാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ആ നീളത്തിലുള്ള ആ ഒരു കോറിഡോർ, ഇടനാഴി എന്ന് പറയുന്നത്. എല്ലാം ഈ ഇടനാഴിനെ കണക്ട് ചെയ്താണ്, ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇനി നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു ജിമ്മുണ്ട്, ഒരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ജിമ്മാണ്. ഇവിടെ നമുക്ക് ഷവർ ഉണ്ട്, അതുപോലെ തന്നെ സോണയൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ജിം എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഈ ഒരു ജിമ്മിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ആ ഒരു നമ്മുടെ ഒരു ബോഡ് ജെട്ടിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ആ റൈറ്റ് സൈഡിലായിട്ടാണ് കാണുന്നത്. ജിമ്മിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ഒരു പൂളും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ നമ്മൾ ജിം ചെയ്യുമ്പോഴും ആ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഒരു വീടിന്റെ ഓവറോൾ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ക്രിസ്പായി ട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടില്ല. നിങ്ങളെ ഒന്ന് ഫുൾ കാണിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.